ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇവിടെ നിന്ന് ഐതിഹ്യം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം അപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ പുഴേൻ്റെ തീരത്ത് അതായത് ഞങ്ങളൊക്കെ കടവിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഞങ്ങളെ കടവ് നിന്ന് ഒരു മണിക്കൂറോളം ദൂരം നടന്നിട്ട് അത് അത്രയും ദൂരത്ത് പുഴേൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു പാറയുണ്ട് ആനപ്പാറ എന്നാണ് പറയുക ആ ആനപ്പാറ കാണാനാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ കൂടെ അച്ഛനും അമ്മയും അല്ലുകുട്ടനും ഉണ്ട് അപ്പോൾ നമുക്ക് ആനപ്പാറ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഞങ്ങളെ കൂടെ അച്ഛൻ വരാമെന്ന് പറഞ്ഞത് തന്നെ ഇത് ഒരുപാട് ദൂരെയാണ് പിന്നെ അതിനപ്പുറം ഏറ്റവും ദുർഘടം പിടിച്ച കാട്ടിലൂടെ നടന്നു പോവും വേണം പുഴേൻ്റെ തീരത്ത് കൂടെ തന്നെ പോവാം പക്ഷെ അത് പിന്നെ ഇപ്പോൾ വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ട് പുഴേൻ്റെ തീരത്ത് കൂടെ പോകാൻ പറ്റില്ല അങ്ങനെ അപ്പോ ദൂരമുള്ളത് കൊണ്ട് അമ്മ സഞ്ചിയില് രണ്ടു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് വരുന്നത് ഞങ്ങൾ കൂടെ വേറെ ആളും കൂടെ ഉണ്ട് അപ്പോ കുത്തനെയുള്ള ഇറക്കൊക്കെ ഇറങ്ങി അപ്പൊ ഞങ്ങൾ പുഴേന്റെ കരേന്റെ കരയിലെത്തി അപ്പോൾ അതാ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുൻപ് ചെറിയൊരു കുഞ്ഞു കുഞ്ഞു കൈത്തോടുകളുണ്ട് ഞങ്ങളുടെ ഞങ്ങളെ റോസിക്കുട്ടിയുണ്ട് കേട്ടോ പിന്നെ അല്ലുകുട്ടന് ഇങ്ങനെ പുഴയും കാടൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനിങ്ങനെ ചാടി കളിച്ചുകൊണ്ടേ നടക്കുകയാണ് കുഞ്ഞു പാലം നേരെ പുഴയ്ക്കട്ടോ ഇപ്പൊ ഞങ്ങൾ ഒരു മണിക്കൂറോളം നടന്നിട്ടോ വീട്ടിൽ നിന്ന് ഞങ്ങളെ പുഴേൻ്റെ ആ കടവിൻ്റെ അടുത്ത് ഒരു മണിക്കൂറോളം നടക്കാനുണ്ട് കുറേ തുടത്തുകൂടെ അങ്ങനെ പോന്നിട്ട് പിന്നെ കുറച്ചൊരു ദുർഘടമായ പാതയിലൂടെ അങ്ങനെ വന്നിട്ട് വീട്ടിൽ കാട്ടാതെ പുഴ അക്കരെ ഒരു ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ഓട്ട് കമ്പനി ഉണ്ട് അപ്പൊ നമ്മള് ആനപ്പാറേന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ പുഴേന്റെ ഒരു ഭംഗി അപ്പൊ നമ്മള് ആനപ്പാറേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത് പോയി നോക്കാം അപ്പോ ഇതാണ് കേട്ടോ ആനപ്പാറ എന്ന് പറയണത് കണ്ടോ ആനേൻ്റെ രൂപത്തിൽ മുന്നിൽ തുമ്പിക്കൈൻ്റെ ചെറിയൊരു കുറവ് ഒരു ചെറുതാ തുമ്പിക്കൈൻ്റെ അത്ര നീളമല്ലെങ്കിലും കുറച്ചൊരു കണ്ടില്ലേ അപ്പോൾ ആനേൻ്റെ ബാക്ക് വാല് നിൽക്കുന്ന പോലെ ബാക്കിൽ പാറേൻ്റെ ഒരു ഉരുകിയ രൂപമുണ്ട് അപ്പോൾ ഇത് ആനപ്പാറ എന്ന് പറയാൻ കാരണം ആനേൻ്റെ രൂപത്തിലുള്ളത് കൊണ്ട് മാത്രമല്ല പിന്നെ ഞാനൊക്കെ ഇത് ആനപ്പാറ ആനപ്പാറ എന്ന് കേട്ടിട്ടുള്ളൂ പക്ഷേ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞതാണ് അച്ഛൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനൊക്കെ കേൾക്കുന്നതാണ് അത്ര പിന്നെ ആന വെള്ളം കുടിച്ച് തിരിഞ്ഞ് പോയപ്പോൾ ശപിച്ചതാണെന്നാണ് പറയണത് ഒരു കല്ലായി പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചതാണെന്നാണ് പറയണത് അങ്ങനെയാണത്ര ഇത് ഇങ്ങനെ ആനയുടെ രൂപത്തിൽ ഒരു കല്ലായി മാറിയതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് അച്ഛനൊക്കെ ചെറുപ്പത്തിൽ കേട്ടത് ആ കഥ ഞങ്ങൾക്ക് അച്ഛനും പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കറിയുള്ളൂ ഇതാ അല്ലുകുട്ടനിപ്പോൾ ആനേൻ്റെ പുറത്ത് കയറിയിരിക്കുക കേട്ടോ ചെവീൻ്റെ ഇടയിലൊക്കെ കാല് വെച്ചിട്ട് ആന പാപ്പാനായിട്ടിരിക്കുകയാണ് അപ്പോൾ
അച്ഛൻ ആനയ്ക്ക് അച്ഛൻ്റെ കയ്യിലുള്ള മാമ്പഴം കൊടുക്കുകയാണ്. ആനയ്ക്ക് പഴം കൊടുക്കണ പോലെ രണ്ടാം പാപ്പാനാണിത്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ നേരെ താഴെയായിട്ട് കുറച്ച് താഴെയായിട്ട് അമ്പലക്കടവാണ്. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. തൊട്ടപ്പുറത്ത് കുറച്ച് മാറിയിട്ട് വിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കലിയുഗത്തിലാണ് ഇപ്പോൾ ശിലയായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇതിൻ്റെ മുൻപത്തെ യുഗത്തിലായിരിക്കാം, അതായത് ത്വേപര യുഗത്തിലോ ത്രേതായുഗത്തിലോ ഉദയുഗത്തിലോ ഏത് യുഗത്തിലാണെന്നറിയില്ല. ആ ഭാഗങ്ങളിൽ മഹർഷിമാർ കുളിക്കാനിറങ്ങിയപ്പോൾ ആന വെള്ളം പുഴയിലിറങ്ങിയിട്ട് വെള്ളം കലക്കി. അപ്പോൾ കലങ്ങി മറിഞ്ഞ വെള്ളം വന്നപ്പോൾ മഹർഷിമാർ കണ്ടു. അവർ ക്രോധമടക്കാൻ വയ്യാതെ ശപിച്ചതാണ്, വെള്ളം നീ ഒരു ശിലയായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് എല്ലാവരും കേട്ടറിവ്. എല്ലാവരും അച്ഛനൊക്കെ അച്ഛൻ്റെ ചെറുപ്പത്തിലെ അവർ കേട്ടറിഞ്ഞതാണ്. അപ്പോൾ അച്ഛനൊക്കെ ചിലപ്പോൾ അച്ഛമ്മയൊക്കെ പറഞ്ഞു കൊടുത്തതായിരിക്കാം, പക്ഷെ അച്ഛമ്മേൻ്റെ ചെറുപ്പത്തിലൊക്കെ അവർ കേട്ടതായിരിക്കാം. അതായിരിക്കും അച്ഛനോട് പറഞ്ഞത്, അച്ഛനത് ഞങ്ങളോട് പറഞ്ഞു. എന്തായാലും ഇത് കേട്ടറിവ് മാത്രമാണ്. പിന്നെ അച്ഛനും കേട്ടറിഞ്ഞതാണ്, അച്ഛൻ്റെ അച്ഛമ്മയും കേട്ടറിഞ്ഞതായിരിക്കാം, അങ്ങനെ ഊഹിക്കാം. കാരണം പണ്ട് കാലങ്ങളിലെല്ലാം എന്താ പറയുക, ദേവലോകങ്ങളും മഹർഷിമാരൊക്കെ ഉള്ള കാലമാണല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരുപാട് ശബ്ദങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇടുക്കിയിലെ കുറവൻമല, കുറത്തിമല, അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കഥകളുണ്ടായിരിക്കാം. ചിലപ്പോൾ സത്യമായിരിക്കാം, അല്ലെങ്കിൽ സത്യമല്ലാതായിരിക്കാം. ഏതായാലും സത്യമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കേട്ടറിവുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. സത്യമായിരിക്കാം, അങ്ങനെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഞങ്ങൾ കേട്ടറിഞ്ഞു, നമ്മൾ കേട്ടറിഞ്ഞത് ഇനി നമ്മുടെ ബാക്കിയുള്ള പുതുതലമുറയോട് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇത് കണ്ടു, ഭയങ്കര സന്തോഷമായി. ശരിക്കും ഒരു ആന വെള്ളം കുടിച്ച് തിരിഞ്ഞു നിൽക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാ ആനേൻ്റെ വാല് ഇതാ ഈ ഭാഗത്തായിട്ട് അങ്ങനെ നമുക്ക് ആനവാല് പോലെ തന്നെ നമുക്ക് കാണാം. ബാക്കിൽ കുഴിയുണ്ട്, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഏതായാലും ഞങ്ങൾക്കിത് ഭയങ്കര സന്തോഷമായി. കാരണം പുഴേൻ്റെ തീരത്ത് നിന്ന് ആന വെള്ളം കുടിച്ച് തിരിഞ്ഞു നിൽക്കുന്നൊരു പിന്നെ പാറ തന്നെ ആനപ്പാറ, ശരിക്കും ഒരു ആനപ്പാറ. അപ്പോൾ ഇത് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, കാട്ടിലെ ആന പുറം തിരിഞ്ഞു നിൽക്കുന്ന പോലെ. ഇതാ അതിൽ പറയുമ്പോൾ ആരൊക്കെയോ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാം, കാട്ടിലൊരു ആന നിൽക്കുന്നു, അതേ അവസ്ഥ, അതേപോലെ തന്നെ. നമ്മൾ കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ ആനപ്പാറയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരിക്കാം. ഇനിയും ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ, ഇവിടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീഴും കേട്ടോ. അപ്പോൾ ഇനിയും ഇങ്ങനെ ഐതിഹ്യം നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ആനപ്പാറയെക്കുറിച്ചുള്ള അറിവ്, എൻ്റെ അറിവ് എൻ്റെ അച്ഛൻ പറഞ്ഞതാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛനും ചെറുപ്പത്തിൽ കേട്ടറിവാണ്. അച്ഛനേക്കാളും പ്രായമുള്ളവരോട് ഞാൻ അന്വേഷിച്ചപ്പോഴും അവർ പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള കഥ അവരും കേട്ടറിവാണ്. ഇനി ഈ ആനപ്പാറയെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകൾ ഇതിലുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ.